നമസ്കാരം. കാലം ചെയ്ത പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ഭാവയുടെ ഭൗതിക ശരീരം ഓർത്തഡോക്സ് സഭ ആസ്ഥാനമായ ദേവലോകത്ത് എത്തിച്ചു. ചൊവ്വാഴ്ച രാവിലെ 6 കത്തോലിക്കേറ്റ അരമന ചാപ്പലിൽ കുർബാനയ്ക്ക് ശേഷം 8 കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പൊതുദർശനത്തിനായി അരമന കോമ്പൗണ്ടിലെ പന്തലിലേക്ക് ഭാവയുടെ ഭൗതിക ശരീരം മാറ്റും. ഖബറടക്കം വൈകിട്ട് 5 നടക്കും. രാത്രി 11:30 ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദേവലോകത്തേക്ക് എത്തിയിരുന്നത്. വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വിലാപയാത്ര പരുമലയിൽ നിന്ന് കോട്ടയത്തേക്ക് എത്തിയത്. ദേവലോകത്തെത്തിച്ച ഭൗതിക ശരീരം കത്തോലിക്കേറ്റ് അരമന ചാപ്പലിലാണ് സൂക്ഷിക്കുന്നത്. വിടവാങ്ങൽ ശുശ്രൂഷയ്ക്കായി വൈകിട്ട് 3 അരമന ചാപ്പലിൻ്റെ മദ്ബാഹയിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് 5 അരമന ചാപ്പലിനോട് ചേർന്നുള്ള പരിശുദ്ധ കത്തോലിക്ക ബാവാമാരുടെ ഖബറടത്തോട് ചേർന്നുള്ള ഖബറടത്തിൽ സംസ്കാരവും നടത്തും. തിങ്കളാഴ്ച രാവിലെ 6 പരുമല പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച പരിശുദ്ധ ബാവയുടെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ എത്തി. സാധാരണക്കാരിൽ ഒരാളായി അവരോടൊപ്പം ജീവിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്ത്രീകളെ സഭാഭരണത്തിൻ്റെ വേദിയിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് ബാവയെന്നും അദ്ദേഹം അനുസ്മരിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ായിരുന്നു പരിശുദ്ധ ഭാവയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞു. പൈതൃകം കൊണ്ടും സംസ്കാരം കൊണ്ടും വേറിട്ട വ്യക്തിത്വമായിരുന്നു ഭാവയെന്ന് നിയുക്ത ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും അനുസ്മരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 2:35 പരിശുദ്ധ ഭാവ കാലം ചെയ്തത്. പരുമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2020 അദ്ദേഹത്തിന് അർബുദം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയും തേടി. കഴിഞ്ഞ 23 February കോവിഡ് പോസിറ്റീവായ അദ്ദേഹം രോഗമുക്തനായ ശേഷം അർബുദ ചികിത്സ തുടരുകയായിരുന്നു. പൗരസ്ത്യ ദേശത്തെ 91 കത്തോലിക്കായും 21 മലങ്കര മെത്രോപൊലീത്തയുമായ മോർ പൗലോസ് ദ്വിതീയൻ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ പരമാചാര്യന്മാരിൽ ഒരാളുമായിരുന്നു. തൃശൂർ കുന്നംകുളം പഴഞ്ഞി മങ്ങാട് കൊള്ളന്നൂറ് KA ഐപ്പിൻ്റെയും കുഞ്ഞീട്ടിയുടെയും മകനായി 1946 August 30 ജനനം. പോൾ എന്നായിരുന്നു പേര്. പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ സെൻറ് തോമസ് കോളേജിൽ ബിരുദവും കോട്ടയം CMS കോളേജിൽ നിന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. കോട്ടയത്തെ ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലും സെറാംപൂർ സർവകലാശാലയിലുമായി വൈദിക പഠനം പൂർത്തിയാക്കി. തുടർന്ന് 1972 ഷെമ്മാഷ പട്ടവും 1973 കശീഷ പട്ടവും സ്വീകരിച്ചു. 1982 December 28 തിരുവല്ലയിൽ ചേർന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മെത്രോപൊലീത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും 1985 May 15 പൗലോസ് മാർ മിലീത്തിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പായി സ്ഥാനാഭിഷിക്തനാവുകയും ചെയ്തു. തുടർന്ന് പുതുതായി രൂപീകരിച്ച കുന്നംകുളം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രോപൊലീത്തയായി സ്ഥാനവും ഏറ്റു. 2006 October 12 മാർ മിലീത്തിയോസിനെ നിയുക്ത കത്തോലിക്കയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 October 12 പരുമലയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാർ മിലീത്തിയോസിനെ നിയുക്ത കത്തോലിക്കയായി തിരഞ്ഞെടുത്തു. സഭാ അധ്യക്ഷനായിരുന്ന മാർ ബെസീലിയോസിനെ മാർത്തോമ ദിദിമോസ് പ്രഥമൻ കത്തോലിക്ക ബാവ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2010 November 1 പരുമല സെമിനാരിയിൽ നടന്ന ചടങ്ങിൽ മാർ ബെസീലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ എന്ന പേരിൽ കത്തോലിക്ക ബാവയായി വാഴിക്കപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭാചരിത്രത്തിൽ പരുമല തിരുമേനിക്ക് ശേഷം മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ റമ്പാനായിരുന്നു മോർ പൗലോസ് ദ്വിതീയൻ. സഭാ കേസിൽ ദീർഘനാളായി നിലനിന്നിരുന്ന വ്യവഹാരങ്ങൾക്ക് അന്ത്യം കുറിച്ച് 2017 July 3 സുപ്രീം കോടതി നിർണായകമായ അന്തിമ വിധി പ്രസ്താവിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തുമായിരുന്നു.